നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ആപ്പിനുള്ളിൽ വന്നിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയും യൂട്യൂബിൽ വീഡിയോകൾ കാണുകയും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് ആപ്ലിക്കേഷൻ. പക്ഷേ യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്യുന്ന കണ്ടന്റുകൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ബ്രൗസ് ഫീച്ചറിൽ, അതായത് യൂട്യൂബിൻ്റെ ആ ഒരു ആപ്പിൻ്റെ ഹോം പേജിൽ കുറേയധികം വീഡിയോകൾ കാണിക്കും. പലപ്പോഴും ഇവിടെ കാണിക്കുന്ന വീഡിയോകൾ നമുക്ക് ആവശ്യമുള്ള വീഡിയോകൾ ആയിരിക്കത്തില്ല, നമ്മളുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചുള്ള വീഡിയോകൾ ആയിരിക്കത്തില്ല കാണിക്കുന്നത്. യൂട്യൂബ് നമ്മളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ ഒരു കുറേ വീഡിയോകൾ സെർച്ച് ചെയ്ത് കാണുന്നു, അതേപോലെ നമ്മൾ കുറേ വീഡിയോകൾ വാച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ കാണുന്ന വീഡിയോകൾ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളാണ്, നമ്മൾ എത്രയും അത് വാച്ച് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബ് മനസ്സിലാക്കുകയും അതിനുശേഷം അതേപോലെയുള്ള വീഡിയോകളായിരിക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പലപ്പോഴും ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കുറേ വീഡിയോകൾ കാണും, പക്ഷേങ്കിൽ വേണ്ടാത്ത വീഡിയോകളിലൂടെ ഈ ബ്രൗസ് ഫീച്ചറിൽ റെക്കമെൻഡേഷൻ ആയിട്ട് വരികയും ചെയ്യും. ഇങ്ങനെ വരുമ്പം നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോകൾ നമ്മുടെ ബ്രൗസ് ഫീച്ചറിൽ കാണിക്കുമ്പോൾ പലപ്പോഴും നമ്മളത് ഓപ്പൺ ആക്കാറില്ല, അല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ചിലപ്പോൾ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കണ്ടന്റുകൾ വരെ ഈ ബ്രൗസ് ഫീച്ചറിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് യൂട്യൂബ് പുതിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിലൂടെ യൂട്യൂബ് ആപ്ലിക്കേഷനുള്ളിൽ കസ്റ്റമൈസ് യുവർ ഫീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ കസ്റ്റമൈസ് ഫീഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനുള്ളിൽ ഏതൊക്കെ രീതിയിലുള്ള കണ്ടന്റുകൾ കാണിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കസ്റ്റമൈസ് ഫീഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള വീഡിയോകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണിക്കും, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറേ വീഡിയോകൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തുകൂടെ അവിടെ കാണിക്കും. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഏതാണോ അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് യൂട്യൂബിൽ മനസ്സിലാക്കാൻ പറ്റും, ആ ഇവൻ ഈ രീതിയിലുള്ള കണ്ടന്റുകളാണ് താല്പര്യം, അപ്പോൾ ഇനിയും കൂടുതൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ റെക്കമെൻഡ് ചെയ്യാവുന്ന യൂട്യൂബിന് മനസ്സിലാവും. അവിടെ നിന്ന് തന്നെ നിങ്ങൾ കണ്ടതോ കാണാത്തതോ ആയിട്ടുള്ള വീഡിയോകൾ ആ ഒരു ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോകൾ അൺടിക്ക് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള വീഡിയോകൾ ഫ്യൂച്ചറിൽ ഇവന് റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യവും യൂട്യൂബ് അൽഗോരിതത്തിന് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ആപ്പിലും ഇങ്ങനൊരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് അതൊന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. ഇതിലൂടെ നിങ്ങളുടെ ഒരു യൂട്യൂബ് ആപ്പിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾക്ക് ഈ കസ്റ്റമൈസ് ഫീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ യൂട്യൂബ് ആപ്പിന്റെ ഹോം സ്ക്രീനിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. എത്ര പ്രാവശ്യം കാണിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഓരോ പ്രാവശ്യവും ഇതിൽ കയറിയിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള കണ്ടന്റുകളിൽ ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം യൂട്യൂബ് അൽഗോരിതത്തിന് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് ഇനിയിവിനെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. അപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു യൂസർ എക്സ്പീരിയൻസിലൂടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ യൂട്യൂബ് ആപ്പിനുള്ളിൽ ഈ കസ്റ്റമൈസ് ഫീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടോ, നിങ്ങളങ്ങനെ അത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആപ്പൊക്കെ ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതി വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോയുടെ നിർത്തിയാണ്, നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.